ఆత్మమిత్రం ఆత్మమిత్రం యేసుయ ఆత్మమిత్రం ఆత్మమిత్రం. ఎలా ప్రియపెట్టవర్కం ప్రభాత వందనం స్నేహ వందనం. ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഡെയിലി ഡിവോഷനിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തന പുസ്തകങ്ങളുടെ അവസാനത്തെ സങ്കീർത്തനമായ 150-ാം സങ്കീർത്തനമാകുന്നു. ഈ സങ്കീർത്തനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സങ്കീർത്തനമാകുന്നു. ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനത്തിൻ്റെ ആകെത്തുക അല്ലെങ്കിൽ സങ്കീർത്തനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തന പുസ്തകത്തെ അവസാനിപ്പിക്കുന്നത്. വളരെ ചെറിയൊരു സങ്കീർത്തനമാണ്, 6 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം. ഞാൻ വായിക്കുന്നു. യഹോവയെ സ്തുതിക്കുവിൻ, ദൈവത്തെ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുവിൻ, അവിടുത്തെ പ്രതാപമുള്ള ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവിടുത്തെ സ്തുതിക്കുവിൻ, കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവിടുത്തെ സ്തുതിക്കുവിൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രിവാദ്യങ്ങളോടും കുഴലുകളോടും കൂടെ അവിടുത്തെ സ്തുതിക്കുവിൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവിടുത്തെ സ്തുതിക്കുവിൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിക്കുവിൻ. 150-ാം സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു സ്തോത്ര സങ്കീർത്തനമാകുന്നു. സങ്കീർത്തന പുസ്തകത്തിൻ്റെ അവസാന സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ ഉദ്ദേശവും എന്തുകൊണ്ടാണ് എന്തിനാണ് സങ്കീർത്തനം ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കാര്യവും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 6 വാക്യങ്ങളുള്ള അവസാനത്തെ ഈ 150-ാം സങ്കീർത്തനം. 1-ാമത്തെ വാക്യത്തിൽ സ്തുതിക്കുന്നതിനുള്ള, ദൈവത്തെ സ്തുതിക്കുവാനുള്ള, സ്തോത്രം ചെയ്യാനുള്ള ഒരു ആഹ്വാനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവയെ സ്തുതിക്കുവിൻ, ദൈവത്തെ അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുവിൻ, അവിടുത്തെ പ്രതാപമുള്ള ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിക്കണം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം, നാം ആയിരിക്കുന്ന ഏത് സമയത്തും ദൈവത്തെ സ്തുതിക്കണമെന്നാണ് ഈ രണ്ട് വാക്കുകൾ. വിശുദ്ധ മന്ദിരത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ പ്രതാപമുള്ള ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുൻ എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടി കണ്ടിട്ട് ദൈവത്തെ സ്തുതിക്കണം. ദൈവം സൃഷ്ടികർത്താവാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. അതാണ് നമ്മുടെ ആരാധനയുടെ ഒരു മുഖ്യ വിഷയമെന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ അവിടെ സ്വർഗത്തിൽ കാണുന്ന കാഴ്ച യോഹന്നാൻ അവിടെ വിശദീകരിക്കുമ്പോൾ 24 മൂപ്പന്മാരും അവിടെ കിരീടങ്ങളെ താഴെ ഇട്ടുകൊണ്ട് അവർ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് കുമ്പിട്ടുകൊണ്ട് അവിടെ സ്തുതിക്കുമ്പോൾ പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: അവിടുന്ന് സകലത്തെയും സൃഷ്ടിച്ചു. സകലത്തിൻ്റെ നിർമ്മിതാവായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം അവിടെ നിന്നാണ്. അതുകൊണ്ട് ഞങ്ങളങ്ങെ ആരാധിക്കും. രണ്ടാമത്, ഈ 2-ാമത്തെ വാക്യത്തിൽ സ്തുതിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 150-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. എന്തുകൊണ്ടാണ് സ്തുതിക്കേണ്ടത്? എന്താണ് കാരണങ്ങൾ? അവിടുത്തെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ചെയ്ത വീര്യപ്രവൃത്തികൾ, അതുമാത്രമല്ല ദൈവത്തിൻ്റെ മഹിമ ആധിക്യത്തിന് തക്കവണ്ണം ദൈവത്തെ സ്തുതിക്കണം. ദൈവം ചെയ്ത വീര്യപ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ഓർത്തുകൊണ്ട്, നമ്മെ സഹായിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ സങ്കീർത്തനകാരൻ ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ ദൈവം അവിടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ, അവർ മിസ്രൈമിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവിടെ നിന്ന് ദൈവം അവരെ വിളിച്ച് വേർതിരിച്ച് വാഗ്ദത്ത നാടായ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുചെല്ലുന്നതുവരെ ദൈവം എത്രയെത്ര വീര്യപ്രവൃത്തികളാണ് ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഫറവോൻ്റെ സൈന്യത്തെ ചെങ്കടൽ മുക്കിക്കളഞ്ഞു, ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചു. എത്രയോ വലിയ അത്ഭുത കാര്യങ്ങളാണ് ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്. ആ വീര്യപ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിൻ്റെ നാമത്തിന് ഒത്തവണ്ണം സ്തുതിക്കണം.
ദേ അവിടുത്തെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവിടുത്തെ സ്തുതിക്കണം. ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ദൈവത്തെക്കാൾ വലിയതായിട്ടുള്ള ഒരാൾ വേറെ ആരുമില്ല. ദൈവത്തിൻ്റെ മഹിമാധിക്യം, മഹിമയുടെ നിറകുടമായിരിക്കുന്ന ദൈവത്തെ നാം സ്തുതിക്കണം. അതുമാത്രമല്ല, 3-5 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു പുതുമ ആവശ്യമുണ്ട്. പുതുമയോടെ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ആ ഒരു സംഗീതം അല്ലെങ്കിൽ മ്യൂസിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സങ്കീർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവിടുത്തെ സ്തുതിക്കുവിൻ. അതുമാത്രമല്ല, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രിവാദ്യങ്ങളോടും കുഴലുകളോടും കൂടെ അവിടുത്തെ സ്തുതിക്കുവിൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവിടുത്തെ സ്തുതിക്കുവിൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാദ്യവൃന്ദത്തോടുകൂടെ സംഗീത ഉപകരണങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിക്കണം. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ ഇവിടെ പറയുമ്പോൾ പല സംഗീത ഉപകരണങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. വീണ, കിന്നരം, അതുപോലെ കൈത്താളങ്ങൾ, കുഴലുകൾ, അതുപോലെ വാദ്യങ്ങൾ, തന്ത്രിവാദ്യങ്ങൾ, സ്ട്രിംഗ് ഇൻസ്ട്രുമെൻസ്, അതുപോലെ കൈത്താളങ്ങൾ, സിംബൽസ്, അതൊക്കെ ഉപയോഗിച്ച് അതുമാത്രമല്ല അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവിടുത്തെ സ്തുതിക്കും. വളരെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ വളരെ ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ ദൈവത്തെ സ്തുതിക്കണം. ദൈവം അതിനെ സഹായിക്കുമാറാകട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ദൈവവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് പഴയ നിയമ വിശ്വാസികൾ ദൈവത്തെ അങ്ങനെ സ്തുതിച്ചു. പുതിയ നിയമത്തിലും ദൈവത്തെ സ്തുതിക്കാം. വാദ്യവൃന്ദങ്ങളോടുകൂടെ സംഗീത ഉപകരണങ്ങളോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവം അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവിടുത്തെ സ്തുതിക്കും, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവിടുത്തെ സ്തുതിക്കും. കൈത്താളം എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുമ്പോൾ ഒരു സംഗീത ഉപകരണമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ സിംബൽസ് എന്ന് പറയും. ചിലർ എങ്ങനെ പറയാറുണ്ട്, കൈത്താളം, കൈയടിച്ച് സ്തുതിക്കണം. എങ്ങനെയായിരുന്നാലും സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗാനം ആലപിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തെ നാം സ്തുതിക്കുന്നത്. ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ജീവനുള്ളവയൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിക്കുവിൻ. ജീവനുള്ളവരൊക്കെയും ആരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ഈ ദൈവത്തിൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം ദൈവത്തിൻ്റെ വീരപ്രവൃത്തികളെ വർണ്ണിച്ചുകൊണ്ട് വളരെ സംഗീത ഉപകരണങ്ങളോടുകൂടെ ഗാനം ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ആരാണ് സ്തുതിക്കേണ്ടത്? ജീവനുള്ളവയൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനുള്ളവർ, ജീവികൾ, മനുഷ്യർ, ജീവനുള്ളവരൊക്കെയും ദൈവത്തെ സ്തുതിക്കണം. നമുക്ക് വ്യക്തമായിട്ട് പറയുമ്പോൾ എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ 148-ാമത്തെ സങ്കീർത്തനത്തിൽ അത് നമ്മൾ കണ്ടു. എല്ലാം, പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപൻ യുവാക്കളും കന്യകമാരും വൃദ്ധരും ബാലകരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ആർക്കൊക്കെ ജീവനുണ്ടോ അവരെല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നമ്മളെല്ലാവരും പാപത്താൽ മരിച്ചവരായിരുന്നു, മരണത്തിന് അധീനപ്പെട്ടവരായിരുന്നു ഞങ്ങൾ. നമ്മളെല്ലാവരും മരിച്ചു പോയിരുന്നു. എന്നാൽ ആത്മീയമായി മരിച്ച നമ്മെ കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവിനാൽ, കർത്താവായ യേശു ക്രിസ്തുവിനാൽ നമ്മൾ ജീവൻ നൽകി, നമുക്കൊരു പുതിയ ജീവൻ നൽകി. നാം ഇപ്പോൾ മരിച്ചവരല്ല, ജീവനുള്ളവരാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കർത്താവായ ദൈവത്തിൻ്റെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ തന്ന് നമുക്ക് നമ്മളെ ജീവനുള്ളവരാക്കി. അങ്ങനെ വരുമ്പോൾ നാം എല്ലാവരും, വിശേഷാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. ഇവിടെ സങ്കീർത്തനത്തിൽ എല്ലാ സൃഷ്ടിജാലങ്ങളും ദൈവത്തെ സ്തുതിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടി, സൃഷ്ടികർത്താവിനെ മഹിമപ്പെടുത്തണം, സൃഷ്ടികർത്താവിനെ സ്തുതിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും, എല്ലാ ജീവികളും, എല്ലാ മനുഷ്യരും, എല്ലാ ജാതിമത ഭേദമന്നെ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവർ ജീവനുള്ളവരായി തീർന്നുകൊണ്ട്
ദൈവത്തെ സ്തുതിക്കണമെന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ജീവനുള്ളവയൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ദൈവം അവർക്ക് നാവ് നൽകിയിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി നാം എത്രത്തോളമാണ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സമയം എടുക്കുന്നത്? ദൈവത്തിൻ്റെ സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ, സ്തുതി അർപ്പിക്കുവാൻ, ആരാധന അർപ്പിക്കുവാൻ നമ്മുടെ നാവുകൾ ഉപയോഗിക്കാറുണ്ടോ? നാം എന്തിനു വേണ്ടിയാണ് കൂടുതൽ സമയം നാം ചെലവഴിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് എങ്ങനെയാണ്? യഹോവയെ സ്തുതിക്കുവിൻ. എബ്രായ ഭാഷയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുവിൻ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. ഈ സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനങ്ങൾ നമ്മുടെ ദൈവവചന വേദപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി, ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി, ദൈവം ആരെന്ന് അറിഞ്ഞ് ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.